ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനോഹരമായ ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ലോക്ക്ഡൗൺ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥനയ്ക്കായി എന്നുള്ള ഈ ശുശ്രൂഷ തുടരുവാനുള്ള കൃപയും ജ്ഞാനവും ശക്തിയും ഒക്കെ തന്ന സർവശക്തനായ കർത്താവിനെല്ലാം മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നു. എല്ലാവർക്കും വന്ദനം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ദൈവം തന്ന കൃപ ഇന്നുകൊണ്ട് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 കൊരിന്ത്യർ എഴുതിയ ലേഖനം 1-ാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ആ വാക്യത്തിൽ ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് കാണുകയാണ്. യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു എന്ന് കാണാം. എന്താ അതിൻ്റെ അർത്ഥം? എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളെന്ന് കഷ്ടങ്ങൾ പലർക്കും പല ചോദ്യങ്ങൾ കാണും. കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അങ്ങനെ ചോദിക്കുന്ന ചിലർ ഇന്ന് ഈ സമയത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ, എന്താണ് ഞങ്ങളുടെ വീടുകളിൽ ഇങ്ങനെ? അപ്പോസ്തലനായ പൗലോസ് അതിന് ഉത്തരം പറയുകയാണ്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് അവൻ ഞങ്ങളുടെ കഷ്ടത്തിലൊക്കെയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ചില നീർന്ന പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകാം. ഞാനിങ്ങനെയുള്ള ജീവിതത്തിൽ ഒത്തിരി മുറിവുകൾ സഹിച്ച ഒത്തിരി മക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ തകർന്നു പോയ ചിലരെ ഒരു വാക്കുകൊണ്ട് അവർ ബലപ്പെടുത്തുമ്പോൾ, സാരമില്ല കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾ വ്യാപരിക്കുന്ന ഒരു ജീവനുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞങ്ങളീ മരണവും നിങ്ങൾ ജീവനും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ചില കഷ്ടങ്ങളുടെ ഒരു ഉത്തരം ആ കഷ്ടങ്ങൾ നമുക്ക് തരുമ്പോൾ, നമ്മൾ കർത്താവ് എന്ത് തന്നു, കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്ന പോലെ തന്നെ ക്രിസ്തുവിൻ്റെ ആശ്വാസം പരുകുന്നു. കഷ്ടം അനുഭവിക്കുന്നു നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. അങ്ങനെ കഷ്ടങ്ങളിൽ കൂട്ടാളികളാകുമ്പോൾ അത് അനേകരുടെ ആശ്വാസത്തിന് കൂട്ടാണ്. അപ്പം ദൈവം നമ്മുടെ ഈ പ്രതിസന്ധിയിലൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നു. വി ആർ കംഫർട്ടഡ് ടു കംഫർട്ട്. നമ്മളെ ദൈവം ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒത്തിരി പേരെ ആശ്വസിപ്പിക്കാൻ ശക്തരാക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന കുറേ പേരെങ്കിലുമൊക്കെ ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ആർക്കും ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്തിനപ്പം ഞങ്ങൾക്ക് മാത്രം, എന്തിനാണ് ഈ വേദനകൾ ഞങ്ങൾ മാത്രം ഇങ്ങനെ ചുമക്കുക? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആരും ചെയ്യാത്ത ഒരു ശുശ്രൂഷ ചെയ്യുവാൻ, ആർക്കും കഴിയാത്തതുപോലെ ചിലരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് നമുക്കൊരു ബലം തന്നിട്ടുണ്ട്. യാതൊരു കഷ്ടത്തിനുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് നമ്മുടെ കഷ്ടത്തിൽ നമ്മെ ആശ്വസിപ്പിക്കും. ആ ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ചില ദുഃഖങ്ങളെയും ദുരിതങ്ങളെയൊക്കെ ആർക്കൊക്കെയോ വേണ്ടി അനുഗ്രഹവും ജീവനുമാകുവാനാണ് എന്ന് സ്വീകരിക്കാൻ കഴിയുമ്പോൾ, അങ്ങനെ അതിന് മനസ്സ് പാകപ്പെടുമ്പോൾ അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറും. അങ്ങനെ ഒത്തിരി പേരെ ആശ്വസിപ്പിക്കുവാൻ, ഇന്നിൻ്റെ കഷ്ടങ്ങൾ നാളുകൾക്ക് അനേകർക്ക് ആശ്വാസമായി മാറുവാൻ, അനേകർക്ക് ജീവനായി മാറുവാൻ, ഇതിനെയൊക്കെ ഇങ്ങനെ ആ കണ്ണോടെ സ്വീകരിക്കുവാനുള്ള ഒരു കൃപ ദൈവത്തോട് ചോദിക്കാം. ആ കണ്ണോടതിനെ സ്വീകരിക്കാനുള്ള ആ കൃപ നമുക്കിന്ന് രാത്രി ദൈവത്തോട് ചോദിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ടാണ് 10-ാം വാക്യത്തിൽ കാണുന്നത്, ഇത്ര ഭയങ്കര മരണത്തെയും ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും. 11-ാം വാക്യം, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രമുണ്ട്. കണ്ടോ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നു. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ ഈ കൃപയ്ക്ക് വേണ്ടി പലർ, അപ്പം നമുക്ക് വേണ്ടി അനേകർ പ്രാർത്ഥിക്കുകയും നമുക്ക് ലഭിച്ച നന്മകളൊക്കെ ഏതൊക്കെയോ വഴികളിലൂടെയൊക്കെ ലഭിച്ച എല്ലാ അനേകരുടെ പ്രാർത്ഥനയിൽ നമ്മളെ തുണച്ചതുകൊണ്ട്, അങ്ങനെ ദൈവസന്ധിയിൽ എല്ലാ കഷ്ടങ്ങളെ ഒന്ന് സ്വീകരിച്ചിട്ട് അത് ആർക്കൊക്കെയോ നാളെ അനുഗ്രഹമാകാനാണെന്നുള്ള തിരിച്ചറിവ് കുറച്ചുകൂടെ അതിനെയൊക്കെ ഒന്ന് സ്വീകരിച്ച് സ്തോത്രം ചെയ്താൽ പ്രശ്നങ്ങൾക്കും വിടുതൽ കിട്ടും. അനേകരെ ആശ്വസിപ്പാൻ നിങ്ങൾ ശക്തരാകുകയും ചെയ്യും. അങ്ങനെ നമുക്ക് അനേകരെ ആശ്വസിപ്പിക്കുന്ന അവൻ്റെ ആശ്വാസത്തിൻ്റെ കൂട്ടാളികളായി മാറാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ നല്ല വാക്കുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുപാട് വിഷയമുണ്ട്. നമ്മൾ ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്നാണ്, അല്ലെങ്കിൽ ആദ്യത്തെ അധ്യായത്തിൽ നിന്നാണ് പാസ്റ്റർ പറഞ്ഞ വാക്കുകൾ.
ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഒരു പാരഗ്രാഫ് നോക്കിയാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ. ഒന്ന്, പാസ്റ്റർ പറഞ്ഞു, ഒന്ന്, ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന നാല് കാര്യങ്ങൾ. ഒന്ന്, നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ കാണാം. രണ്ട്, നമ്മളെക്കൊണ്ട് പലരെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ കാണാം. മൂന്ന്, ആശ വയ്ക്കാൻ കൊള്ളാവുന്ന ദൈവത്തെ കാണാം. നാല്, വിടുവിക്കുന്ന ദൈവത്തെ കാണാം. അങ്ങനെ ഒരൊറ്റ പാരഗ്രാഫിനകത്ത് ദൈവത്തെക്കുറിച്ച് നാല് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് പാസ്റ്റർ പറഞ്ഞു വളരെ വ്യക്തമായി. ചില ആളുകൾ പറയും വളരെ കഷ്ടവും പ്രയാസമൊക്കെ കൂടെ കൂടെ പുറകെ ഞങ്ങൾക്ക് മാത്രം എന്ന്. അവർ പ്രത്യേകം ഓർത്തോളണം, അതൊരു ശാപമല്ല. എല്ലാവരെ കൊണ്ടും ഒന്നും ആശ്വസിപ്പിക്കാൻ പറ്റിയല്ല. ഭൂമിയിൽ പലതരം ആൾക്കാർ, എന്നാൽ ചില ആളുകൾ ദൈവത്തിനൊരാളെ ഒന്ന് സഹായിക്കണമെങ്കിൽ, ദൈവത്തിനൊരാളെ ഒന്ന് ആശ്വസിപ്പിക്കണമെങ്കിൽ ദൈവം നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തിൽ നമ്മുടെ മാർഗത്തിൻ്റെ പ്രത്യേകത, നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആ ദൈവം നമ്മുടെ പ്രശ്നങ്ങൾക്ക് തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ആയിത്തീരുകയാണ് എന്ന് പറഞ്ഞാൽ, വേദപുസ്തകത്തിനകത്ത് എൻ്റെ ഒരു വായനയും പഠനയും ശരിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ സൗഖ്യമാക്കുക, വിടുവിക്കുക, അല്ലെങ്കിൽ കരുതുക, താങ്ങുക, സഹായിക്കുക എന്നൊക്കെ പറയുന്ന കുറേ ആക്ടിവിറ്റീസ്, 400-ഓളം വാക്കുകൾ വേദപുസ്തകത്തിൽ ഉണ്ടെന്നാണ് ഞാനൊരു വായനയിൽ മനസ്സിലാക്കിയത്. നമുക്കൊരു ദൈവമുള്ളൂ, പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന വ്യഥകളിൽ ദൈവം, നമ്മൾ രോഗിയാകുമ്പോൾ ദൈവം സൗഖ്യദായകനാകും, നമ്മൾ തളരുമ്പോൾ ദൈവം താങ്ങുന്നവനാവും, നമുക്കാരുമില്ലാതെയാകുമ്പോൾ ദൈവം സ്നേഹിതനാവും, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞ് പലരും തള്ളിക്കളയുമ്പോൾ ദൈവം നമുക്കൊരു അപ്പനെ പോലെയാവും. അപ്പോൾ ഒരു ദൈവമുള്ളു, ആ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മറുപടി തരുന്നു. ആ ദൈവത്തിൽ എല്ലാ കാലവും ആശ്രയിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മളവനിൽ ദൈവത്താൽ ആശ്വസിക്കപ്പെടുക മാത്രമല്ല, മറ്റുള്ളവരെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആശ്വസിപ്പിക്കാൻ, അത് പ്രാർത്ഥന കൊണ്ടോ ഒരു നല്ല വാക്കുകൊണ്ടോ ഏത് വിധത്തിലും ആശ്വസിപ്പിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പ്രിൻസ് പാസ്റ്ററാണ് വിഷയങ്ങൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ഞങ്ങളോട് കൂടെ പ്രാർത്ഥനാ ചങ്ങലയിൽ, പ്രാർത്ഥനാ സമൂഹത്തിൽ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പല ആളുകളുമുണ്ട് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ വിഷയം പറയുമ്പോൾ ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാക്ഷ്യമുണ്ട്, ആദ്യം തന്നെ നമുക്ക് ഒന്നിലധികം സാക്ഷ്യങ്ങളെന്ന് പറയാനുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു സാക്ഷ്യം, കർത്താവിദാസൻ ബെന്ന് അമേരിക്ക എന്നൊരു സാക്ഷ്യം നമുക്ക് വേണ്ടി, തൻ്റെ താൻ കോവിഡിൽ കൂടെ കടന്നു പോകാനെന്ന് നമ്മൾ പലവട്ടം പൗർവശൻ്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഓക്കെ, വളരെ പ്രതിസന്ധി കൂടെ പോയിട്ട് അത്ഭുതകരമായ ഒരു വിടുതൽ ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. ഓക്കെ, അതിൻ്റെ സാക്ഷ്യം അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുചേരുന്നുണ്ട്. ഓക്കെ, സാക്ഷ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കടക്കാം. എൻ്റെ പേര് ബെഞ്ചാക്കോ എന്നാണ്. ഞാനിപ്പോൾ ന്യൂയോർക്കിലായിരിക്കുന്നു. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ റാന്നി സ്ഥലത്താണ്. ഏകദേശം 2.5 വർഷത്തിന് മുമ്പേ ഈ പ്രദേശത്ത് ഞങ്ങൾ കടന്നു വരുവാൻ, കുടുംബമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതിനു മുമ്പ് ചില നീണ്ട വർഷങ്ങൾ ഞാൻ ഖത്തറിലായിരുന്നു. മാർച്ച് ലാസ്റ്റിലാണ് എനിക്ക് ഇതുപോലൊരു ഒരു ചുമയും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഞാൻ ചുമ വളരെ കൂടി വന്നു. അതിലൂടെ തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് വേദനയുമായിട്ട് ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാനിടയായിത്തീർന്നു. അവിടെ ചെന്ന് എൻ്റെ കോവിഡ് ടെസ്റ്റ് കോവിഡ് ആണോ എന്നുള്ള സംശയത്തിൽ ടെസ്റ്റ് ചെയ്യാനിടയായിത്തീർന്നു. എന്നാൽ അത് ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് റിസൾട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് വീട്ടിലാണ് തിരിച്ചു വന്നു. 1 ഏപ്രിൽ തന്നെ എനിക്ക് വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ ശ്വാസതടസ്സവും ബുദ്ധിമുട്ടുമായിട്ട് കടന്നു പോകാനിടയായിത്തീർന്നു. അവിടെ ചെന്ന് അവരെന്നെ 2 ദിവസം ഓക്സിജനിലിട്ടു. ഈ വിമിഷൻ കാരണം കോവിഡാന്നുള്ളത് സ്ഥിരീകരിച്ചു. അവരതിനുള്ള ടാബ്ലറ്റ്സും എല്ലാം എനിക്ക് തന്നു, മെഡിസിൻ എല്ലാം തന്നെ. നെക്സ്റ്റ് ഡേയിൽ തന്നെ 2-ാം തീയതി തന്നെ വീട്ടിൽ ഞാൻ വന്നു. പക്ഷേ 3-ാം തീയതി 4-ാം തീയതി ആയപ്പോഴത്തേന് എനിക്ക് പിന്നെയും വഷളായി, ഓക്സിജൻ കിട്ടാതെ വന്നു, ബ്രീത്തിങ് ട്രബിൾ വന്നു. അങ്ങനെ 5-ാം തീയതി രാവിലെ ഞാൻ വീണ്ടും അടുത്തുള്ള വേറെ ഹോസ്പിറ്റലിൽ ഞാൻ പോയി. പ്രോബ്ലം ചുമയും വിമിഷ്ടവുമായിരുന്നു. അവിടെ ഞാൻ അഡ്മിറ്റായി. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ റെസ്പിറേറ്ററി റേറ്റ്, പൾസ് റേറ്റ് എല്ലാം താണു. ഓക്സിജൻ സാച്ചുറേഷൻ അബൌട്ട് 84 ആയിരുന്നു. അത് സാധാരണ അത് 90 കുറഞ്ഞ് താഴാൻ പാടില്ല. അവരെനിക്ക് ഹൈ ഓക്സിജൻ ഫ്ലോ തന്നു. അവരെന്നെ വെന്റിലേറ്റർ ഇടുവാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ വൈഫ് ഇവിടെ ആയിരിക്കുന്ന, ഞാൻ ന്യൂയോർക്കിൽ നിൽക്കുന്ന കോർണർ സ്റ്റോൺ ചർച്ച്, അതുപോലെ ഞങ്ങൾക്ക് ചില വർഷങ്ങളായിരുന്ന ന്യൂ ദോഹ ചർച്ച് ഓഫ് ദോഹ, അതുപോലെ ഞാൻ നാട്ടിലായിരിക്കുന്ന എൻ്റെ ചർച്ച്, ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വിളിക്കുവാനും അവരെല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനായിട്ട്. അവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്നെ അറിഞ്ഞവരും അറിയാത്തവരും അനേകരുണ്ടായിരുന്നു. അവരെല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു.
അവര് സ്വഭാവ വ്യത്യാസമില്ലാതെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എൻ്റെ അനേക സ്നേഹിതരുണ്ടായിരുന്നു, അവരെ അറിയിച്ചു. അനേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവരെ അറിയിച്ചു. എല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഈ സമയം എൻ്റെ കുടുംബത്തോട് ദൈവം സംസാരിച്ചുകൊണ്ടേയിരുന്നു. നീ തീയിൽ കൂടി നടന്നാൽ വെള്ള തീ നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല, അതുപോലെ തന്നെ ലോകമെങ്ങാടും നീ എൻ്റെ സാക്ഷിയാവും. അങ്ങനെയുള്ള ദൈവം സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളതിൽ വിശ്വസിച്ചു. ദൈവം കരുണയും കൃപയുള്ള ദൈവമായിരിക്കാൻ ദൈവം എന്നോട് കരുണ തോന്നി. ദൈവം എന്നെ എൻ്റെ ആയുസ്സിനെ ദീർഘമാക്കി. അതുകൊണ്ടാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ ദൈവത്തിന് ഞാൻ എല്ലാ പൂഴ്ചയും ഇപ്പോൾ അർപ്പിക്കുകയാണ്. ദൈവം എൻ്റെ മരണപാശങ്ങളെ അഴിച്ച് എനിക്ക് ആയുസ്സിനെ നീട്ടിത്തന്നു. മരുന്നിൻ്റെ ശക്തിയോ മനുഷ്യൻ്റെ കഴിവോ ഒന്നുമല്ല, ദൈവം തന്നെ ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചു. ഞാൻ 5-ാം തീയതിയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. 10 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാൻ കിടന്നു. ഈ 10 ദിവസവും അവർ എനിക്ക് 9 ദിവസത്തോളം എനിക്ക് ഓക്സിജൻ തന്നാണ് എന്നിട്ട് അതിൻ്റെ ഫ്ലോ കൂട്ടിയും കുറച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ ഓരോ ദിവസവും ഇമ്പ്രൂവ് തരുവാൻ ഇടയായി. 9-ാം ദിവസം ഓക്സിജൻ മാറ്റി. 10-ാമത്തെ ദിവസം ഓക്സിജൻ ഇല്ലാതെ ഫാനത്തിൽ കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അപ്പുറത്തെ എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ 95-96-97 വരെയായി. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കരുണയമായിരുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പൗർവിഷനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അറിഞ്ഞവരും ലോകത്തിലെ അറിഞ്ഞവരെല്ലാം എനിക്ക് വേണ്ടി ആലമാത്രമായി പ്രാർത്ഥിച്ചു. ദൈവം എന്നെ ഇറങ്ങി വന്ന് വിടിയിപ്പാനിടയായിത്തീർന്നു. ഇനിയുള്ള ജീവിതം കർത്താവിൻ ആഗ്രഹിക്കുന്ന പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും വീണ്ടും ചോദിച്ചുകൊണ്ടും പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പറവിഷനോടും പറവിഷൻ പ്രേക്ഷകരോടും ഉള്ള എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കേട്ട ആ സാക്ഷ്യം എന്ന് പറയുന്നത് സഹോദരൻ ബെൻ വെട്ടപ്പാലയുടേതാണ്. വലിയ പ്രതിസന്ധിയിൽ കൂടെ അദ്ദേഹം കടന്നുപോയെങ്കിലും കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കെല്ലാം നന്ദി പറയുകയാണ്. പലവട്ടം നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിലൂടെ തന്നെ കർത്താവിനെ കരങ്ങളിൽ പ്രാർത്ഥിച്ച് ഉയർത്തിയായിരുന്നു. ദൈവം കൂടെ സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. ആ സാക്ഷ്യത്തിനായി സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ നിരവധി സാക്ഷ്യങ്ങൾ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതിനായി സ്തോത്രം ചെയ്യുകയും അപ്പോൾ തന്നെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അതിനേക്കാൾ മുമ്പ് ഒരു ടെസ്റ്റ് മണി നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ പ്രാർത്ഥനാ വിഷയം വരുന്ന കൂടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ അനുഭവങ്ങൾ കൂടി പറയുന്നുണ്ട്. പാലക്കാട് നിന്ന് ജിജു മാത്യു പറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷ്യം പറഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥനാ വിഷയത്തിലേക്ക് പോകും. ജിജു മാത്യുവിൻ്റെ സിസ്റ്റർ ജീന മാത്യു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അതിനിടയിൽ അവർക്ക് COVID-19 എഫക്റ്റായി. ഹസ്ബൻഡും 2 കൊച്ചുകുഞ്ഞുങ്ങളുമുണ്ട്. അവരായിരിക്കുന്ന സ്ഥലത്ത് ഒരു ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ക്വാറന്റൈനായിരുന്നു. ഈ സമയത്ത് ജീനയ്ക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കാനോ ഹസ്ബൻഡിനെ ഒന്നും പറ്റാത്തൊരു വല്ലാത്ത സ്ഥിതിയിലായിരുന്നു. ഒത്തിരി ടെൻഷനിലും ആകെപ്പാടെ മാനസിക ടയർഡിലൊക്കെ ആയിരുന്നു. ആ സമയത്താണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള പൗർവിഷനിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ അവർ ടി വിയിൽ കാണുന്നത്. ആ സമയത്ത് അവർ ദൈവസന്നിധിയിൽ വിഷയങ്ങൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിച്ചു. ഇവിടേക്ക് കാര്യങ്ങൾ പറയുകയും അതിന് തക്കവണ്ണം ആ സമയത്ത് ഇത് കണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ദൈവദാസന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ശാരീരികമായിട്ട് ഭയങ്കരമായിരിക്കുന്ന ഒരു അനുഗ്രഹം ദൈവസന്നിധിയിൽ ഉണ്ടാകി. ഒരു വലിയ മാറ്റം ഉണ്ടാകുകയും ബലപ്പെടുകയും ചെയ്യാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അടുത്ത ദിവസം അവരുടെ കോവിഡ് ടെസ്റ്റിന് വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യുകയാണ്. യാതൊരുവിധ പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ആ വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കാം. എന്താണെങ്കിലും കർത്താവ് അവരുടെ ശരീരത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ആ വിഷയത്തിന് മുമ്പിൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയും ജീനയും തൻ്റെ ഹസ്ബൻഡിനെയും ഷാലുവിനെയും 2 കുഞ്ഞുങ്ങളെയും ഓർത്തുകൊണ്ട് അവരായിരിക്കുന്ന സ്ഥലത്ത് ദൈവമായ കർത്താവ് കരുതേണ്ടതിന് അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ ദൈവമായ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് നെഗറ്റീവായി. അങ്ങനെ നമുക്ക് സ്തോത്രം ചെയ്യാൻ വീണ്ടും സാക്ഷ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ സഹോദരനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജീനയ്ക്ക് വേണ്ടി, ഷാരുവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സന്ധിയിൽ ആ പൊന്നും കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ അവർ കൂടുതൽ സൗഖ്യത്തിനായി ആരോഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, റിസൾട്ട് നോർമലാകുവാൻ ത്രിയേക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി നന്ദി. ലഭിച്ച വിടുതലുകൾക്ക് സ്തോത്രം. പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ, നെഗറ്റീവ് ആകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നെഗറ്റീവ് ആയിരിക്കും റിസൾട്ട്. ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അടുത്തത് കുവൈറ്റിൽ നിന്ന് സിസ്റ്റർ ബിന്ദുവും ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് രാജുവും
അവർ പറഞ്ഞിരിക്കുന്നൊരു പ്രാർത്ഥനാ വിഷയമാണ്. അവർ കുവൈറ്റിലായിരിക്കുന്നു. കുവൈറ്റിലെ പരിസ്ഥിതികളെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന കുവൈറ്റിലെ പരിസ്ഥിതിയെക്കുറിച്ച് ഒരുപാട് പേര്, മലയാളികൾ ഒത്തിരിയുള്ള രാജ്യമാണ്, ഒത്തിരി പേര് അവർ പാർക്കുന്ന പട്ടണത്തിൽ, കുവൈറ്റിലെ ആ പട്ടണത്തിൽ ഒത്തിരി പേര് ഈ ഭീതിയിലും രോഗത്തിൻ്റെ പിടിയിലൊക്കെയാണ്. ബിന്ദു സിസ്റ്റർക്ക് കഴിഞ്ഞ ദിവസം ചെറിയതായിട്ടൊരു പനിയുടെ അസ്വസ്ഥതയുണ്ട്. അത് മറ്റൊന്നും ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ഓർപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് എല്ലാ ദിവസത്തെ പ്രാർത്ഥനയ്ക്കായി എന്നുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അവരെല്ലാവരും ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും വിട്ടുകളയാതെ അവർ കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്ന് നമ്മൾ പറയുന്ന എല്ലാ വിഷയം പ്രാർത്ഥിക്കുന്നൊരു ഫാമിലിയാണ്. നിശ്ചയമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ദൈവം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കരുതും. ബിന്ദു സിസ്റ്ററെയും കുടുംബത്തെയും യാതൊരുവിധ രോഗവും ബാധിക്കാതെ വണ്ണം കർത്താവ് അനുഗ്രഹിച്ച് വിടുവിക്കട്ടെ. നമുക്ക് കുടുംബത്തിലുണ്ട് ദൈവത്തോട് കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട സഹോദരിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ബിന്ദുവിനെയും രാജുവിനെയും ദൈവകരങ്ങൾ ഉയർത്തി സൗഖ്യത്തിന്റെ സ്പർശനം ഇപ്പോൾ ആ മക്കൾ കുവൈറ്റിൽ അനുഭവിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ഈ സ്ക്രീനിൽ കൂടെ അവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ അത്ഭുതകരമായ ഒരു സ്പർശനം, ദൈവിക രോഗസൗഖ്യത്തിൻ്റെ സ്പർശനം ആ പൊന്നുമക്കൾ ഇപ്പോൾ അനുഭവിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതാ അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ, നമുക്ക് വിശ്വസിക്കാം. വീണ്ടും കുവൈറ്റിൽ നിന്നൊരു പ്രാർത്ഥനാ വിഷയം തന്നെയാണ് സഹോദരൻ സേവ്യർ ആലപ്പുഴ എന്നാണ് വിഷയം പറയുന്നത്. സേവ്യറിൻ്റെ സിസ്റ്ററുടെ മോള് വിമോ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്. വിമോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് സേവ്യർ ആലപ്പുഴ എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിമോയ്ക്ക് വേണ്ടി ഒരു വാക്ക് ദൈവത്തോട് കർത്താവേ, അമ്മച്ചനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്റെ അനന്തരവളായ വിമോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ആ മകളെ ദൈവം സൂക്ഷിക്കുവാൻ, ആ മകളെ ദൈവം സുഖപ്പെടുത്തും, ആ മകൾക്ക് ആരോഗ്യവും ആയുസ്സും കൃപയും ഉണ്ടാകുവാൻ അവിടെ എല്ലാ അനുഭവങ്ങളും, പറയതും പറയപ്പെടാത്തതുമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും എല്ലാ അവസ്ഥകളുടെ മേലും കർത്താവരെ അനുഗ്രഹിക്കാനിടയാകട്ടെ. മറ്റൊരു പ്രാർത്ഥനാ വിഷയം ജോൺ ബി സാമുവേൽ തെന്മലയിൽ നിന്ന് അയച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ മോൻ സ്റ്റെഫിൻ ജോർജും ഫാമിലിയും സെറ്റിൽഡ് ആയിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു മകൻ സ്റ്റെർലിൻ ജോർജ് UAE സെറ്റിലായിരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ജോൺ ബി സാമുവേൽ തെന്മലയിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്റ്റെഫിൻ ജോർജിനെ സൗദി അറേബ്യയിൽ കുടുംബമായിട്ടവരായിരിക്കുന്നു, സ്റ്റെർലിൻ ജോർജ് UAE. നമുക്ക് രണ്ട് മക്കളെ ഓർത്ത് അപ്പൻ പറഞ്ഞ വിഷയമാണല്ലോ. അനുഗ്രഹിച്ച് ദൈവിക സംരക്ഷണത്തിന്റെ കീഴിലാക്കുന്നു. അങ്ങനെ ചെയ്യണം. ഒരു ബാധ അടുക്കരുത്, ഒരു ദോഷം വരരുത്, രക്തത്തിൽ മറയ്ക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. മറ്റൊരു പ്രാർത്ഥനാ വിഷയം റോസമ്മ നിലമ്പൂരിൽ നിന്ന് റോസമ്മ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. എൻ്റെ മോൻ റെൻസു വർഗീസ് വർക്ക് ചെയ്യുന്ന ദുബായിലാണ്. പ്രത്യേകം മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മയെ ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മമാരുടെ പ്രാർത്ഥനയും ആശങ്കയും നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് റെൻസിനെ ദൈവം കരുതേണ്ടതിനായി നമുക്കൊരു വാക്ക് ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് താൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലം ദുബായിൽ അവനെ കരുതട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. കർത്താവെ, അമ്മയോടൊപ്പം ചേർന്ന് ഇതുകൊണ്ട് റോസമ്മ ആൻറ്റി, ഞങ്ങൾ ആ മകന് വേണ്ടി, റെൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ. ഞങ്ങൾ അപ്പാ രണ്ടുപേർ ഐകമത്യപ്പെട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്യാമെന്ന് പറഞ്ഞ, വിടുവിക്കാമെന്ന് പറഞ്ഞ നാഥൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങയുടെ കുഞ്ഞിനെ ദൈവം സൂക്ഷിക്കട്ടെ. അങ്ങനെ കുഞ്ഞിൻ്റെ മേൽ ദൈവിക സംരക്ഷണം ഉണ്ടാകട്ടെ. അങ്ങയുടെ കുഞ്ഞിൻ്റെ മേൽ പ്രതിരോധ ശക്തി ഉണ്ടാകട്ടെ. ദോഷം വരാതെ കാക്കും, കൃപയെ പൊതിയും യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഒരു സഹോദരി ലാലി എഴുതിയിരിക്കുന്ന പ്രാർത്ഥനാ വിഷയമാണ്. ലാലിയുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ നിന്നാണ്, സുനിൽ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സുനിലിൻ്റെ റൂംമേറ്റ് കോവിഡ് പോസിറ്റീവാണ്. ആ സ്ഥാനത്ത് റൂമിലായിരുന്നു ഇപ്പോഴത്തെ പരിസ്ഥിതി. സുനിലിനെ പ്രത്യേകിച്ച് ദൈവം കരുതേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ലാലി ആവശ്യപ്പെട്ടിരിക്കുന്നു. ലാലിയുടെ സുഹൃത്തിൻ്റെ ഹസ്ബൻഡാണ് സുനിൽ. പ്രത്യേകം പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ കയ്യിൽ. കർത്താവേ, ആ സഹോദരി പറഞ്ഞ പ്രകാരം ഞങ്ങൾ ആ സഹോദരൻ സുനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിസ്ഥിതിയിലുണ്ടായിരിക്കുന്ന പ്രയാസങ്ങളിൽ അങ്ങയുടെ മകനെ ദൈവം സൂക്ഷിക്കുക. ഒരു ബാധ അടുക്കുകയില്ല, ഒരു ദോഷം വരികയില്ല എന്നുള്ള നിന്റെ അങ്ങയുടെ വചനം പറഞ്ഞ് ആ മകനെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് സുനിലിനെ ദൈവകരങ്ങൾ ഉയർത്തുന്നു. അവിടുന്ന് സ്പർശിച്ചതിനായി സ്തോത്രം. അവിടുന്ന് കൊടുത്ത പ്രതിരോധ ശക്തിക്കായി സ്തോത്രം. കൃപയെ പൊതിയും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് സൂക്ഷിക്കട്ടെ, കരുതട്ടെ എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു ബാലകൃഷ്ണൻ കുന്നംകുളത്ത് നിന്ന് പ്രാർത്ഥനാ വിഷയം അറിയിച്ചിരിക്കുകയാണ്. ബാലകൃഷ്ണൻ്റെ മോള് ബൗമിയ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്. പ്രത്യേകിച്ച് മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഓർപ്പിച്ചിരിക്കുന്നു. ഒരു വർഷമായിട്ടുള്ള കുവൈറ്റിലേക്ക് പോയിട്ട് 25 ലക്ഷം രൂപയുടെ കടം അവർക്കുണ്ട്.
മോളൊരു പ്രതീക്ഷയായിരിക്കും. പ്രാർത്ഥനാ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുഞ്ഞിന് ഒരു ദോഷവും തട്ടാതെ കരുതട്ടെ, ആ അപ്പൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരു ഭംഗവും വരുത്താതിരിക്കട്ടെ. ബാലകൃഷ്ണനെയും കുഞ്ഞിനെ മോളെ ഒരു കുടുംബത്തെ ദൈവം കരുതേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുവൈറ്റിലായിരിക്കുന്ന ഭൂമിയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കും. കർത്താവേ, ആ ഭൂമിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തെ ആ പെൺപയ്യനെ ദൈവം സൂക്ഷിക്കുവാൻ അവിടെ മുമ്പിൽ അടയപ്പെടാത്ത വഴികളെ ഞങ്ങൾ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിൻ്റെ കടഭാരം യേശു ക്രിസ്തുവിൻ നാമത്തെ മാറി ഒരു അത്ഭുതകരമായ ദൈവത്തിൻ്റെ പ്രൊവിഷൻ ആ കുടുംബത്തിന് മേൽ ഉണ്ടാകുവാൻ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ സമ്പന്നരാകണം, ഞങ്ങൾ നിമിത്തം ദരിദ്രനായ കൃപ ആ കുടുംബം അനുഭവിപ്പാൻ ആ കുഞ്ഞിനെ ദൈവം സൂക്ഷിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് കരുതട്ടെ എന്ന് ഓർക്കുന്നു. ഒരു പ്രാർത്ഥനാ വിഷയം കൂടി പ്രാർത്ഥിച്ച് നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ. തോമസ് കെ പി വെളിയനാട് എന്നാണ് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അനീഷ് തോമസ് സെറ്റിലായിരിക്കുന്നത് ദുബായിലാണ്. ഇളയ മകൻ ലാലു തോമസ് സെറ്റിലായിരിക്കുന്നത് കുവൈറ്റിലാണ്. രണ്ട് മരുമക്കൾ, അവർ രണ്ടുപേരും നേഴ്സസാണ്. ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി വെളിയനാട് നിന്ന് തോമസ് കെ പി പറഞ്ഞിരിക്കുന്ന വിഷയത്തിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ആ മക്കളെ രണ്ടുപേരെ ഓർക്കുന്നു. അവരുടെ കർത്താവെ മരുമക്കൾ നേഴ്സസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനീഷ് ലാലു ആ പിതാവിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രണ്ട് രാജ്യങ്ങളായിരിക്കുന്ന ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരുടെ ജീവിത പങ്കാളികളെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു. കർത്താവായി യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. സ്ക്രീനിൻ്റെ മുമ്പിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവിധ വിഷയങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുകയായിരിക്കുക. നിങ്ങൾ ഒരു നിമിഷം വിശ്വാസത്തോടെ ഈ സ്ക്രീൻ നേരെ കരം നീട്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ രോഗികളാണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ജീവിത പ്രശ്നങ്ങൾ കടന്നു പോവുകയാണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് യേശു അവിടുത്തെ അവിടുന്ന് നമ്മുടെ ഭാഗം വഹിച്ചുകൊണ്ട് ക്രൂശിമേ കയറി അവിടുത്തെ അടിപ്പിണരുകളാണ് നാമത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയെ പങ്കുചേരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ആ വൃദ്ധ മാതാപിതാക്കൾ അവിടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അവർ സൂക്ഷിക്കപ്പെടട്ടെ. കർത്താവെ രോഗികൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവിക രോഗ സൗഖ്യം ആ കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. അവിടെ പ്രതിസന്ധികൾ മാറട്ടെ. ആർക്കും മടക്കാൻ തുറക്കാൻ കഴിയുന്നവനെ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബങ്ങളിലേക്ക് ദൈവിക വിടുതലുകളുടെ വാതായനങ്ങൾ തുറന്ന് ഞങ്ങൾ എളിയ ദാസന്മാർ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് കർത്താവെ ഐക്യമത്യപ്പെട്ട് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം ആ കുടുംബങ്ങൾക്ക് അനുകൂലമായി ചലിക്കുവാൻ, വിടുതലുകൾ ഉണ്ടാകുവാൻ, സൗഖ്യങ്ങൾ ഉണ്ടാകുവാൻ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി തുറക്കുവാൻ, വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ, ആത്മീയമായി ഉണരുവാൻ, ആത്മസ്നാനം പ്രാപിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കുടുംബങ്ങളെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എപ്പിസോഡ് ആരംഭിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഓർപ്പിച്ചത് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളതാണ്. നിശ്ചയമായും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കുകയും ഈ പ്രാർത്ഥന ചങ്ങലിൽ പങ്കാളികളായവരെയും പ്രാർത്ഥിക്കാൻ വിഷയം അയച്ചവരെയും ഞങ്ങളെ ശ്രദ്ധിച്ചവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും നമുക്ക് ഇതേ സമയത്ത് കർത്താവിൻ്റെ സന്നിധാനത്തിൽ മറ്റുള്ളവരുടെ ഭാരവുമായി പ്രാർത്ഥിക്കാൻ വേണ്ടി വരാം. ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് കഷ്ടമനുഭവിക്കുന്നവർക്കുണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമുക്കതിനായി സജ്ജമാകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം.